ஹாய் குட்டுவாரே. கிருஷி அங்க கிச்சன்லேக்கே. கிருஷியை സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എൻ്റെ അടുക്കള തോട്ടത്തിലെ പാലക് ചീരയാണ്. പാലക് എന്ന ചീര നടുന്നതിനായി ഞാനിവിടെ കടയിൽ നിന്നും വാങ്ങിയ ഒരു കെട്ട് പാലക് ചീര എടുത്തിട്ടുണ്ട്. പേരോടുകൂടി കിട്ടിയ പാലക് ചീരയാണിത്. നമുക്കിത് നട്ടാൽ വളരെ എളുപ്പത്തിൽ നമുക്കിതിൻ്റെ വിളവെടുക്കുവാൻ സാധിക്കും. വിത്തുകൾ പാകി മുളപ്പിച്ച് തൈകൾ പറിച്ച് നട്ട് വളർന്ന് അതിൻ്റെ വിളവെടുത്ത് വരുമ്പോഴേക്കും ഒരുപാട് ദിവസങ്ങൾ വേണം. 15 ദിവസം കൊണ്ട് നമുക്കിതിൻ്റെ വിളവെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ചെവിട് ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പാലക്കിൻ്റെ ലീഫെല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റി. ഇലകൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നാമ്പല കളയാത്ത വിധത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഗ്രോ ബാഗിലേക്ക് നടാം. ഒരു ഗ്രോ ബാഗിൽ ഞാൻ 7 തൈകൾ നട്ടിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള തൈകളും നടാം. നമുക്കിതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിന് വേണ്ടത് തണലാണ്. 4 ദിവസമെങ്കിലും ഇതിന് തണൽ അത്യാവശ്യമാണ്. നട്ടിട്ട് 2 ആഴ്ചയേ ആയിട്ടുള്ളൂ. ആദ്യ വിളവെടുപ്പിന് സമയമായിട്ടുണ്ട്. പാലക് ചീരയ്ക്ക് അമിതമായ വെയിലൊന്നും ആവശ്യമില്ല. ഇതിന് വളമായിട്ട് ചാണകപ്പൊടിയും ജൈവ സിലറിയും മാത്രമാണ് ഞാൻ ഉപയോഗിച്ചത്. ഇത് ഞാൻ പാലക്കിൻ്റെ വിത്ത് പാകിയ തൈകളാണ്. നമുക്കിതിൻ്റെ പാകമായ ഇലകളെല്ലാം ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഞാനിതിൻ്റെ പാകമായ ഇലകൾ മാത്രമേ പറിക്കാറുള്ളൂ. അടുത്ത ആഴ്ച ഇതിലധികം ഇലകൾ നമുക്ക് പൊട്ടിച്ചെടുക്കാവുന്നതാണ്. ഇതാ കണ്ടില്ലേ, ഇത്രയും ഇലകൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോ ആഴ്ചയും ഇതിൽ നിന്ന് വീണ്ടും ഇലകൾ വളർന്നു വന്ന് നമുക്ക് വിളവെടുപ്പ് നടത്താവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.